ചിരിക്കണ്ട, തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. ആ ഹോമിൻസുടെ കൈയും കാലും കഴുകി വെള്ളം കുടിച്ചിട്ടാ ഞാൻ ഈ വരുന്നത്. ആ സന്നിയെ രക്ഷപ്പെടുത്താൻ രാജം കൊണ്ടുവന്ന വിജിലൻസ് കേസും വാറണ്ടും ഒക്കെ തല്ലിക്കൂട്ടിയതാണെന്ന് പത്രക്കാര് തെളിവ് സഹിത എഴുതിയത് നിന്റെ ഭാഗ്യം. ഇപ്പോ ഈ സംഭവം എങ്ങനെങ്കിലും ഒന്ന് ഒതുക്കി മോഹൻ രക്ഷിച്ചാ മതി എന്നായി എല്ലാവർക്കും. അതുകൊണ്ട് കൂടുതൽ ഒച്ചപ്പാട് ഉണ്ടാക്കണ്ട എന്ന് കരുതിയാ നിന്നെ ശിക്ഷിക്കാതെ വിടുന്നത്. ഓ ഉണ്ടെന്ന് വെച്ച് ഏത് മരത്തേലും കയറി പിടിച്ച് കുലുക്കാവുന്നാണോ തന്റെ വിചാരം? ചില കൊരങ്ങന്മാരെ പോലെ ഇദ്ദേഹം ഇങ്ങനെ നിഴല് പോലെ എപ്പോഴും കൂടെ ഉള്ളത് കൊണ്ട് മാഡത്തിനെ കൊരങ്ങനെ കണ്ടാ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മാഡം, ഓർമ്മയുണ്ടോ ഈ മുഖം? ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കേറിയിറങ്ങി പോയതല്ലേ, ചിലപ്പോ മറന്നു കാണും. 10-12 കൊല്ലം മുമ്പുള്ള കഥയാ. അന്ന് ഞാൻ കണ്ണൂർ ASP ഓൺ പ്രൊബേഷൻ. ടൗണിലെ കുബേരന്മാരുടെ നിശാക്ലബിൽ ഉടുത്തിരുന്നതെല്ലാം ഉരിഞ്ഞെറിഞ്ഞ് കുടിച്ച് ബോധം കെട്ടവന്മാരുടെ നടുക്ക് നിന്ന് റെക്കോർഡ് ഡാൻസ് ചെയ്ത നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു. രാത്രി മുഴുവൻ നിങ്ങൾ ലോക്കപ്പിലിരുന്ന് കരഞ്ഞു. പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോ പിഴയടയ്ക്കാൻ പണമില്ലാതിരുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ പേഴ്സിൽ നിന്ന് പണമെടുത്തടച്ചു. എന്നിട്ട് വണ്ടിക്കൂലിക്കും വഴിച്ചെലവിനും ആഹാരത്തിനും കയ്യിൽ നിന്ന് കാശ് തന്ന് ഒരു കോൺസ്റ്റബിളിനെ കൂട്ടി നിങ്ങളെ വീട്ടിലെത്തിച്ചു. സാറിന് ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് അന്ന് കണ്ണു നിറഞ്ഞ് പറഞ്ഞത് ഓർമ്മയുണ്ടോ മാഡം അച്ചാമ്മ വർഗീസിന്? പത്രക്കാർക്ക് കൊടുക്കാതെ ഇപ്പോഴും എന്റെ പേഴ്സണൽ ഫയലിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അന്നത്തെ പഴയ അച്ചാമ്മ ചാക്കോയുടെ ഫോട്ടോയും സ്റ്റേറ്റ്മെന്റ്സും. എന്താ അത് കാണണോ? ഈ മുഖം ഓർമ്മ വരാൻ. ഒരൽപ്പം ക്രൂരമായി പോയി എന്ന് എനിക്കറിയാം സർ. I'm sorry. ബട്ട് ഒരപേക്ഷയുണ്ട്. സൽക്കാരവും പാർട്ടിയും സ്വാപ്പിങ്ങും ഡിന്നറും ബഹളവും ഒക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും സാറിന് മാത്രമായിട്ട് ഇവരെ ഒറ്റയ്ക്ക് കിട്ടുമെങ്കിൽ ഒന്ന് അറിയിച്ചു കൊടുക്കണം. കഴിയുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം ആണെന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന്. എന്നിട്ട് എന്ത് പറഞ്ഞു മന്ത്രി? എന്ത് പറയാൻ, പാവം, ചിലപ്പോ ഒരു പരാതി എഴുതി കൊടുത്തു കാണും. തന്റെ പേരിൽ ഇങ്ങനെ നിത്യം പരാതി വാങ്ങിച്ചു വാങ്ങിച്ച് സർക്കാരിന് കൈ കൊഴഞ്ഞിട്ടുണ്ടാവും. പറ്റി ഭരത്ചന്ദ്രൻ അങ്ങനെ ഒരു വികാരം ഉണ്ടല്ലേ. യെസ്, മോഹൻ, മോഹൻ തോമസ്. നമ്മളൊരിക്കൽ ഇന്ദു കുറുപ്പ്, യുവർ ലേഡി ലവ് ആൻഡ് ലീഡിംഗ് ക്രിമിനൽ അഡ്വക്കേറ്റ് അല്ലേ? ഇരിക്കാം. ആ മിസ്റ്റർ ഭരചന്ദ്രൻ, ഇവിടെ ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ട സംഭവങ്ങൾ നടക്കുമ്പോൾ സ്ഥലത്തുണ്ടാവാൻ പറ്റിയില്ല. ഐ വാസ് അബ്രോഡ്, ഒരു സിംഗപ്പൂർ ഹോങ്കോങ് ട്രിപ്പ്. സ്വന്തം കൂടപ്പറപ്പിനെ പിടിച്ച് നിങ്ങൾ ഇടിച്ചു പിഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ആദ്യം തോന്നിയത് വിഷമമല്ല, നിങ്ങളുടെ അതിരുകടന്ന ചങ്കൂറ്റത്തെ കുറിച്ച് നേരിയ അത്ഭുതം.
ഉദ്ദേശിച്ചത് ഒരു കോംപ്ലിമെന്റ് ആണെങ്കിൽ വേണ്ട. ഇങ്ങോട്ട് ഉപദ്രവിച്ചതിന് പകരം പണ്ട് കോഴിക്കോട്ട് സാഹിബ് ജയിച്ച പോലെ ഒരു മൂന്നാന്തരം ഗിമ്മിക്കിൽ എനിക്ക് വിശ്വാസമില്ല. അന്ന് കണ്ടപ്പോഴേ പറഞ്ഞിരുന്നല്ലോ സാർ, ഇവിടുത്തെ കാൽകാശിന്റെ കക്ഷി രാഷ്ട്രീയമല്ല, ഡൽഹിയാണ് മോഹൻ തോമസിന്റെ ഭൂമിയെന്ന്. ചർക്കയിൽ നൂറ്റെടുത്ത ഖദർ കൊണ്ട് കോട്ടും കോണകവും പാളത്താറും തൊപ്പിയും ധരിക്കുന്ന പഴയ ദരിദ്രവാസി രാഷ്ട്രീയക്കാരുടെ ദില്ലിയല്ല. അവരെ അപ്പാടെ പടിയടച്ച് പിണ്ണം വെച്ച് ഹൈടെക്കിലും ബ്ലൂചിപ്പിലും കമ്പ്യൂട്ടറിലും ബ്രെയിൻ ബാങ്കുകളിലും എല്ലാം രാഷ്ട്രീയ സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്തുന്ന പുതിയ ഡൽഹി, കോടികൾ കൊണ്ട് അമ്മാരമാടുന്ന സമർത്ഥയായ ഡൽഹി. ഐ ബിലോങ് ദേർ. ഈ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് ഒരു സാധാ പോലീസ് ഓഫീസറോട് തായം കളിക്കാൻ മോഹൻ തോമസ് തയ്യാറല്ല എന്നല്ല, താല്പര്യമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. സോ എന്താണ് ഡിമാൻഡ് എന്ന് വെച്ചാൽ പറയാം. പണമെങ്കിൽ പണം, നിങ്ങൾ പറയുന്നത് എന്തും. ബട്ട് ഒരു ചെറിയ വാണിംഗ് ഉണ്ട്. മോഹൻ തോമസുമായി ഒരു യുദ്ധത്തിനാണ് പുറപ്പാടെങ്കിൽ അതിന് ഭരത്ചന്ദ്രൻ ഇന്നുവരെ ശേഖരിച്ചു വെച്ച ആയുധങ്ങളൊന്നും ഒരുപക്ഷെ മതിയായില്ലെന്ന് വരും. ഹിയർ ഈസ് മൈ കാർഡ്. തീരുമാനം അനുകൂലമാണെങ്കിൽ ജസ്റ്റ് ഗിവ് മി എ റിംഗ്. ജസ്റ്റ് എ മിനിറ്റ്. ഇന്ദു പ്ലീസ്, കുടിക്കാൻ എന്തെങ്കിലും ആവാല്ലേ? വെരി മച്ച്. എനിക്ക് നിങ്ങളുടെ കോള് പ്രതീക്ഷിക്കാം അല്ലേ? And now you may please get out. I said get out, you get out. ഇന്നലെ മോഹൻ തോമസ് കൊടുത്ത കാർഡ്, മുമ്പ് ഹോമിസൈഡ് സ്പോട്ടിൽ നിന്ന് കിട്ടിയ കാർഡ്, പിന്നെ ഈ ഗ്ലാസ്, മൂന്നിലും ഒരേ വില്ലടയാളങ്ങളാണിക്ക. അപ്പോ ഒരു കാര്യം ഉറപ്പാ, ഇന്നലെ സാറിനെ വന്ന് കണ്ടപ്പോൾ തന്നെ ഈ മോഹൻ തോമസ് ജസ്റ്റിസ് മഹേന്ദ്രനെയും ചെന്ന് കണ്ടു കാണും, സ്വാധീനിക്കാനും വരട്ടാനും ഒക്കെ ശ്രമിച്ചും കാണും. ബട്ട് ഇപ്പോഴും ഇതൊരു ഊഹം മാത്രമാണ്. ഇയാള് കമ്മീഷനെ ചെന്ന് കണ്ടു കാണുമെന്നുള്ളതല്ലാതെ വേറൊന്നിനും നമുക്ക് തെളിവുകളില്ല. പക്ഷെ ഇപ്പോ കുറഞ്ഞപക്ഷം സംശയിക്കാൻ നമുക്ക് കൃത്യമായിട്ട് ഒരാളുണ്ട്. അതെ, സോളിഡ് ആയിട്ടൊരാൾ. ചിലപ്പോ ഒരാള് മാത്രമാണോന്നുമില്ല അല്ലേ? There could be three. AIG Menon, IG രാജൻ ഫെലിക്സ്, പിന്നെ മോഹൻ ജി, ദി ഏസ് മാനിപ്പുലേറ്റർ. ഇനി ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ നിന്നും നിങ്ങൾ രഹസ്യമായിട്ട് അറിഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് തന്നെ വെച്ചോ. പക്ഷേ വെറുതെ ഒരു സംശയത്തിന്റെ പേരിൽ നമ്മളെ വിലങ്ങ് വയ്ക്കാനോ വധശിക്ഷയ്ക്ക് വിധിക്കാനോ ഒന്നും ഈ രാജ്യത്ത് നിയമമില്ല, അതറിയില്ലല്ലേ? ഇല്ല മോഹൻജി, സമ്മതിച്ചു. പക്ഷെ ഇനി അങ്ങോട്ടുള്ള അയാളുടെ അന്വേഷണം നമ്മളെ ചുറ്റിപ്പറ്റിയായിരിക്കും, അതാണ് അപകടം.
അയ്യോ, ഇതിപ്പോ പോക്ക് കണ്ടിട്ട് വല്ലാത്തൊരു പുലിവാലായിത്തീരുന്ന കോൾ ഉണ്ടല്ലോ എന്റെ കർത്താവേ. കുഴപ്പാവോ മോഹൻജി? ഇവിടെ കർത്താവും ഗുരുവായൂരപ്പനൊന്നും അല്ല കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, നമ്മളൊക്കെ തന്നെയാ. എന്നാ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക എന്റെ പൊന്നു വിൽഫ്രഡെ. ഇനി മുതൽ അവന്റെ ഓരോ ചലനങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കും. ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് നിങ്ങൾ, പുറത്ത് എന്റെ ആൾക്കാർ. Ronnie, come.